ആർട്ടിസ്റ്റ് തസ്ലി മുജീബ് ബ്ലോഗ്. ഇന്ന് ഞാൻ ഒരു അടിപൊളി വ്യൂ പോയിന്റ് ആണ് പരിചയപ്പെടുത്തുന്നത്. മറ്റൊന്നല്ല, ഇപ്പൊ സോഷ്യൽ മീഡിയയിൽ വളരെ ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കുന്ന ആമസോൺ വ്യൂ പോയിന്റ്. ഇന്ന് ഞാൻ എൻ്റെ സുഹൃത്ത് നൗഫലും കൂടെ ആമസോൺ വ്യൂ പോയിന്റ് ആണ് കാണാൻ പോകുന്നത്. നൗഫൽ ഒരു വെഡ്ഡിംഗ് ഫോട്ടോഗ്രാഫറും കൂടിയാണ്. അപ്പോൾ സാധാരണ രീതിയിൽ ഞാൻ തന്നെയാണ് ഷൂട്ട് ചെയ്യാറാണുള്ളത്. ക്യാമറ ഓണാക്കി മൊബൈലിൽ കണക്ട് ചെയ്തിട്ടാണ് ഞാൻ ചെയ്യാറ്. ഇന്ന് എന്നെ ഹെൽപ്പ് ചെയ്യാൻ നൗഫലുണ്ടാകും. മലപ്പുറം ജില്ലയിലെ എടവണ്ണ ഒതായി കിഴക്കേ ചാത്തല്ലൂരിലാണ് നമ്മൾ കാണാൻ പോകുന്ന ഈ വ്യൂ പോയിന്റ് ഉള്ളത്. ഏലമല എന്നും പേരുള്ള ഈ കുന്നിനെ ഇപ്പോൾ അറിയപ്പെടുന്നത് ആമസോൺ വ്യൂ പോയിന്റ് എന്നാണ്. ഇപ്പോൾ ഞങ്ങൾ അങ്ങോട്ട് പോകുന്ന വഴിയിലാണ്. അങ്ങോട്ട് എത്തുന്നതിന് മുമ്പ് ബോർഡുകളൊക്കെ കാണാം. ഇപ്പോൾ ടൂറിസ്റ്റുകളുടെ വരവ് കാരണം ഒരുപാട് കച്ചവടങ്ങളൊക്കെ ഒരുങ്ങിക്കൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. ശനി നായരും നല്ല തിരക്കാണ് ഇവിടെ. ഇപ്പോൾ അത്യാവശ്യം മുകളിലെത്തി. ഇനി ഏകദേശം 1 കിലോമീറ്ററോളം മല കയറണം. നല്ല കുത്തനുള്ള കയറ്റമാണ്. മഴ പെയ്തുകൊണ്ട് തന്നെ നല്ല വഴുക്കലുണ്ട്. ശ്രദ്ധിച്ച് കയറിയില്ലെങ്കിൽ താഴെ വീഴും. കയറ്റം കയറിയപ്പോൾ നല്ല ക്ഷീണം. ഒന്ന് റെസ്റ്റ് എടുത്തിട്ട് പോകാമെന്ന് വിചാരിക്കുക. ഇപ്പോൾ ഞങ്ങൾ ആദ്യത്തെ വ്യൂ പോയിന്റിലെത്തി. പക്ഷേ ഇവിടുന്ന് കാണാൻ കഴിയുന്നില്ല കേട്ടോ, കാരണം നല്ല കോട ഇറങ്ങിയിട്ടുണ്ട്. കോട പോകാൻ വേണ്ടിയിട്ട് ഇനി അത്യാവശ്യം സമയം എടുക്കുന്ന തോന്നണം. ഇവിടെ വരുന്നവർ ഒരിക്കലും വേസ്റ്റുകൾ താഴേക്കോ കാട്ടിലേക്കോ കയറരുത്, കാരണം ഇവിടെ വേസ്റ്റ് ഇടാൻ വേണ്ടി പ്രത്യേക സൗകര്യങ്ങളൊക്കെ ഒരുക്കിയിട്ടുണ്ട്. അത് മാക്സിമം നമ്മൾ ഉപയോഗിക്കുക. കണ്ടില്ല, ഇപ്പൊ കോട ശരിക്കും നമുക്ക് ഇറങ്ങി വരുന്നത് ശരിക്കും കാണാപ്പോ. ഇവിടുന്ന് ഞങ്ങൾ രണ്ടാമത്തെ വ്യൂ പോയിന്റിലേക്ക് പോവാണ്, കാരണം ഇവിടുന്ന് ഒന്നും കാണാൻ പറ്റില്ല. വളരെ റിസ്ക് പിടിച്ച വഴികൾ കൂടിയാണ് ഇനി മേലോട്ട് പോകേണ്ടത്. പോകുന്ന വഴികളൊക്കെ നല്ല മനോഹരമായ കാഴ്ചകളുള്ള സ്ഥലം തന്നെയാണ്. ഏറ്റവും മുകളിലെത്തി. ഇവിടുന്നും കാഴ്ചകളൊന്നും ഇപ്പോൾ കാണാൻ കഴിയുന്നില്ല, കാരണം നല്ല മിസ്റ്റാണ്. ഓടെ നിറഞ്ഞ് നിൽക്കുകയാണ്. ഇപ്പോൾ നല്ല തണുത്ത കാറ്റും ഇങ്ങനെ അടിച്ചുകൊണ്ട് നിൽക്കുന്നുണ്ട്. ഇപ്പോൾ മഴ വരാനുള്ള സാധ്യത ഉണ്ട്. മഴ വന്നു കഴിഞ്ഞാൽ ആകെ നനഞ്ഞു പോകും. അതുകൊണ്ട് ടെൻ്റ് ഒന്ന് അടിക്കട്ടെ. ഇതൊരു അപകടം നിറഞ്ഞ സ്ഥലമാണ് ഈ വ്യൂ പോയിന്റ്. വളരെ ശ്രദ്ധിച്ച് വേണം ഇങ്ങോട്ട് വരാൻ. കാഴ്ചകൾ കാണാത്തുന്നവർ വളരെയധികം ശ്രദ്ധിക്കണം, കാരണം ഒന്ന് കാല് തെറ്റിക്കഴിഞ്ഞാൽ നേരെ താഴോട്ട് വീണു. ഏകദേശം 300 അടിയോളം കാഴ്ചയുണ്ട് ഈ കൊക്ക്. അതുകൊണ്ട് തന്നെ വളരെയധികം ശ്രദ്ധിച്ച് വേണം ഇവിടെ നിൽക്കാൻ. ഇവിടെ കൈവരികളോ മറ്റോ ഒന്നുമില്ല. മഴ ഉണ്ടായി കഴിഞ്ഞാൽ നല്ല വഴുക്കലും ഉണ്ടാവും. അതുകൊണ്ട് കുട്ടികളൊക്കെ കൊണ്ടുവരുന്നവർ പ്രത്യേകം ശ്രദ്ധിക്കുക. ഞാൻ ഈ ഭാഗത്തെ ഒരുപാട് സ്ഥലങ്ങൾ നടന്നു കണ്ടു. വളരെ മനോഹരമായ സ്ഥലങ്ങളാണ് എല്ലാം. എവിടെ നോക്കിയാലും അടിപൊളി വൈബാണ് കേട്ടോ.
ഓട നീങ്ങി തുടങ്ങിട്ടോ. അപ്പോൾ ഇവിടെ നിന്നുള്ള വ്യൂ ശരിക്കും കാണാം. ചാലിയാർപ്പുഴയെ നമുക്ക് ഇവിടുന്ന് അതിമനോഹരമായിട്ട് കാണാം. നല്ല വ്യൂ ആണ്. ഇപ്പോൾ നമ്മൾ ഗൂഗിളിൽ ആമസോൺ കാടുകളെ കുറിച്ച് സെർച്ച് ചെയ്താൽ കാണുന്ന ഇമേജുകളുണ്ട്, അതുപോലെയാണ് ഇവിടെ നിന്ന് കാണുന്ന ഒരു വ്യൂ. അതുകൊണ്ടാവാം പുതുതലമുറ ഇതിന് ആമസോൺ വ്യൂ പോയിന്റ് എന്ന് ഇടാൻ കാരണം. വരയ്ക്കാൻ പോകുന്ന ഈ വ്യൂ പോയിന്റ് തന്നെയാണ് കേട്ടോ. അപ്പോൾ നമുക്കതൊന്ന് വരച്ചു തുടങ്ങാം. ആളുകൾ പേഴ്സണലായിട്ട് മെസ്സേജ് അയക്കുന്നുണ്ട്, പെയിൻറ്റിങ് ക്ലാസ് തുടങ്ങുന്നുണ്ടോ എന്നൊക്കെ ചോദിച്ചിട്ട്. അപ്പോൾ ഞാൻ പെയിൻറ്റിങ് ക്ലാസ് തുടങ്ങുന്നുണ്ട്. ചിത്രരചന പഠിക്കാൻ വേണ്ടിയിട്ട് പ്രായം ഒരു പ്രശ്നമല്ല കേട്ടോ. എല്ലാ പ്രായക്കാർക്കും പങ്കെടുക്കുക. എല്ലാ ഡീറ്റെയിൽസും ഞാൻ വാട്സാപ്പ് നമ്പർ കൂടെ നിങ്ങളെ അറിയിക്കാം. എൻ്റെ വാട്സാപ്പ് നമ്പർ 9946042321 ആണ്. അപ്പോൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിലൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് അടിക്കുക, ഷെയർ ചെയ്യുക.